നമസ്കാരം. നിങ്ങൾ എല്ലാരും ഒരു കാര്യം അറിഞ്ഞോ? ചിലർ എല്ലാരും കൂടെ ചേർന്ന് എന്നെ സുഡാപ്പിയാക്കി. ഈ സുഡാപ്പി എന്നുള്ള വാക്ക് ഞാൻ ഇങ്ങനെ ട്രോളുകളിലൂടെയും ചില വീഡിയോസിലൂടെയും ഒക്കെ കേട്ടിട്ടുള്ളതല്ലാതെ അതിന്റെ അർത്ഥം എന്താന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അർത്ഥം അറിയാത്ത വാക്കുകളൊക്കെ തന്നെ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചു എന്തുവാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു, ചില മലയാളികൾ ഇങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ വാക്കുകൾ ഉണ്ടാക്കും, അതിന്റെ ഒന്നും അർത്ഥം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ശുഭം. ഏതായാലും ഇന്നലത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ചിലരോട് എത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. ഈ വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അതൊരു അന്തസ്സാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരിൽ ചിലരോട് എത്ര നമ്മളിലെ പോത്തിന്റെ ചെവി വേദമോതുന്നത് പോലെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും കാര്യമില്ല. നമ്മുടെ വായിലെ വെള്ളം പറ്റാന്നല്ലാതെ ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ അല്ല, ഒരു റിപ്ലൈ ആണ്. ഒരു വ്യക്തിക്കുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ റിപ്ലൈ പറയുന്നതിന് തൊട്ട് മുമ്പ് ആ വ്യക്തി പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. അയ്യയ്യേ, ഇതെന്തോന്നടേ ഇത്! ഈ നാഴികയ്ക്ക് 40 വട്ടം എനിക്ക് സംസ്കാരമുണ്ട്, എനിക്ക് സംസ്കാരമുണ്ട്, എന്റെ സംസ്കാരത്തെ ഞാൻ രക്ഷിക്കുവാണ്, ഞാൻ സംസ്കാര സമ്പന്നനാണ്, സംസ്കാര സംരക്ഷകനാണ് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. വാക്കുകളിലൂടെയും പ്രവർത്തിയിലൂടെയും ആ സംസ്കാരം കാണിക്കണം. ഒരു വ്യക്തിയുടെ സംസ്കാരം നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? ആ വ്യക്തിയുടെ വാക്കുകളിലൂടെ, അവരുടെ പ്രവർത്തികളിലൂടെ, ഇല്ലേ? മെയിനായിട്ട് നമ്മൾ സംസാര ഭാഷയിലൂടെയാണ് കുറച്ചും കൂടി ഈ സംസ്കാരം മനസ്സിലാക്കുന്നത്. ഈ രീതിയിലുള്ള വൃത്തികേട് വിളിച്ചു പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് സംസ്കാരമാണുള്ളത്? ഇവിടെ അദ്ദേഹം ഒരു പരാമർശം നടത്തി, ജനിപ്പിച്ച അച്ഛനെയും അമ്മയൊക്കെ വഞ്ചിക്കുവാണെന്ന്. സത്യത്തില് ഞാൻ എന്റെ അച്ഛനെയും അമ്മയൊന്നും വഞ്ചിക്കുകയല്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് സമൂഹമായിക്കോട്ടെ, എല്ലാ വ്യക്തികളെയും ഒരേപോലെ അംഗീകരിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തികൾ ചെയ്യുന്ന തെറ്റിന്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന തെറ്റിന് ഒരു സമുദായത്തെയോ ഒരു മതത്തെയോ അടച്ചാക്ഷേപിക്കാൻ പാടില്ലെന്നാണ് എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ എന്റെ സംസ്കാരം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ്, ഞാൻ പഠിച്ച സംസ്കാരം അതാണ്. മറ്റുള്ള ആൾക്കാരെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുക, അവർ തീവ്രവാദികളാണെന്ന് പറയുക, അവരെ നികൃഷ്ട ജന്മങ്ങളെ പോലെ കാണുക, അങ്ങനെ മുദ്ര കുത്തുക, അതൊന്നും എന്റെ സംസ്കാരമല്ല. എന്തായാലും ചേട്ടന്റെ ആ സംസ്കാരത്തിലേക്ക് താഴ്ന്നു പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഈ വ്യക്തിയുടെ ചാനല്, ഈ വ്യക്തിയുടെ ചാനലിലൂടെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഒരു സമുദായത്തെ, ഒരു മതത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ച് വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരുണ്ട്, വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ വിമർശിച്ചോട്ടെ, മതത്തെ പോലും നമുക്ക് വിമർശിക്കാം. ഏത് മതമായിക്കോട്ടെ, ഏത് ആചാരങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമുക്ക് വിമർശിക്കാം, റിയാക്ട് ചെയ്യാം. പക്ഷേ അടച്ചാക്ഷേപിക്കാനോ അതിനെ തരം താഴ്ത്തി കാണിക്കാനോ നമുക്ക് അവകാശമില്ല. എല്ലാ മതത്തിലും സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അനാചാരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെ അനാചാരങ്ങൾ നമുക്ക് പറയാം. ഇപ്പൊ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ചില ആൾക്കാര് നരബലി വരെ നടത്തുന്നുണ്ട്, നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. അതുപോലെ എന്തൊക്കെ അനാചാരങ്ങളാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. അങ്ങനെ മതത്തിന്റെ മറവില് നടത്തുന്ന അനാചാരങ്ങളെ നമുക്ക് വിമർശിക്കാം, മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനത്തിനെ നമുക്ക് വിമർശിക്കാം. പക്ഷേ ചില ആൾക്കാർ തീവ്രവാദികളായി, ചില ആൾക്കാർ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു മതത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുള്ള ഒരു വ്യക്തിക്കും ഇല്ല. അതിപ്പോ എന്ത് സംസ്കാരം സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ വിമർശിക്കുക തന്നെ ചെയ്യും. എന്റെ ഇരട്ടി പ്രായമുണ്ടല്ലോ, പ്രായത്തിന്റെ പക്വതയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു, പ്രായത്തിൻ്റെതായിട്ടുള്ള വിവരമെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. എന്ത് പറഞ്ഞാലും സെപ്റ്റിറ്റാങ്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഭക്ഷണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും വരുന്നേ? ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ട് ശത്രുക്കൾ കയറി വന്നാലും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളമായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ ഇവരൊക്കെ വേറെ പലതുമായിരിക്കും കൊടുക്കുന്നത്. അതാണ് അയാളുടെ സംസ്കാരം. അല്ലെങ്കിൽ സെപ്റ്റിറ്റാങ്കിൽ നിന്ന് കോരി വെച്ചിരിക്കുന്ന സാധനമായിരിക്കും 3 നേരവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ 3 നേരവും സെപ്റ്റിറ്റാങ്കിൽ നിന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് മറ്റുള്ളവർക്കും സെപ്റ്റിറ്റാങ്കിൽ നിന്ന് കൊടുക്കാനായിരിക്കും തോന്നുന്നത്. പക്ഷെ ഞങ്ങൾ 3 നേരം നല്ല സൂപ്പർ ആയിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരത്തില്ല. ഇതാണ് സംസ്കാരം. സംസ്കാര സമ്പന്നന്റെ സംസ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചോണം, കേട്ടോണം.
എന്തായാലും ചേട്ടന്റെ സംസ്കാരത്തിന്റെ അത്രയും ലെവൽ താഴ്ന്നു വന്ന ചേട്ടനോട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും സംസ്കാരമുള്ള വാക്കുകളിലൂടെ ഞാൻ ചേട്ടനോട് സംസാരിക്കുന്നത്. ഒരു രീതിയിൽ റെസ്പെക്ട് ചെയ്യാൻ തോന്നാത്ത ആൾക്കാരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യാനാണ്? ഞാൻ വിമർശനം മാത്രമാണ് നടത്തിയത്. ഞാൻ ആരെ അടച്ചാക്ഷേപിച്ചില്ല. എനിക്ക് ഒരു മതത്തെയും അടച്ചാക്ഷേപിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, ക്രിസ്ത്യൻസ് ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അവരെല്ലാവരും തീവ്രവാദികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അതല്ല എന്നെ പഠിപ്പിച്ചത്. അമ്പലത്തിലാണെങ്കിലും പള്ളിയിലായാലും ഈ സർവ്വചരാചരങ്ങളിലെല്ലാം ഇരിക്കുന്നത് ദൈവങ്ങളാണെന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹിന്ദു വിളിക്കുന്നതും മുസ്ലിം വിളിക്കുന്നതും ക്രിസ്ത്യൻ വിളിക്കുന്നതും അൾട്ടിമേറ്റ്ലി ഒരു ദൈവത്തെ തന്നെയാണ് എന്ന് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആരുടെ ഒരു മതത്തെയോ ഒരു ആചാരങ്ങളെയോ അടച്ചാക്ഷേപിക്കാൻ വേണ്ടി തോന്നത്തില്ല. അഥവാ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ മനസ്സ് തിരുത്തും. അവര് പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒരേ ദൈവത്തെ തന്നെയല്ലേ? പേരുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ, ആചാരത്തിനും അനുഷ്ഠാനങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അൾട്ടിമേറ്റ്ലി എല്ലാം ഒന്ന് തന്നെയാണ്. വലിയ ഹിന്ദു ആണെന്നല്ലേ പറയുന്നേ? ഹിന്ദുക്കൾ എങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത്? തൂണിലും തുരുമ്പിലും പൂവിലും പുല്ലിലും കല്ലിലും എല്ലാം ദൈവമുണ്ടെന്ന് പറയുന്നു. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവമുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ സർവ്വചരാചരങ്ങളിലും ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നത്. പേരുകൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ, നാമങ്ങളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈ കുറി ഇട്ടതുകൊണ്ടോ ഹിന്ദു പേര് വെച്ചതുകൊണ്ടോ മാത്രം ഹിന്ദു ആകുന്നില്ല. ആ സംസ്കാരം കൂടി കുറച്ച് നന്നായിട്ടൊന്ന് പഠിക്ക്. അത് പഠിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കത്തില്ല. അത് പഠിച്ചിട്ട് നല്ല നല്ല നാല് വർത്തമാനങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്ക. അപ്പൊ എല്ലാവരും അംഗീകരിക്കും. ചേട്ടന്റെ പേര് വെച്ച് വീഡിയോ ഇടുമ്പോ എല്ലാവരും കാണുന്ന എന്തുകൊണ്ടാ? ചേട്ടൻ അത്രയും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഈ സമൂഹത്തിലേക്ക് കൊടുത്തേക്കുന്നത്, അത്രയും നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജാണ് ഈ സമൂഹത്തിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ്, അല്ല വേറെ ഒരു കാര്യം കൊണ്ടുമല്ല. ഒരു മനുഷ്യനെ മറ്റുള്ളവർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? വിമർശിക്കാനുള്ള കാര്യങ്ങളാണ് ആ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള സാധനങ്ങളുടെയൊക്കെ ചെവിയിൽ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഒന്നും മാറാൻ പോകുന്നില്ല. ഇവർക്കൊന്നും ഒരു പേടിയില്ല. പോലീസും കോടതിയും ഒക്കെ തന്നെ ഇവരുടെ കൂടെ നിൽക്കും. ആ ധൈര്യത്തിലാണല്ലോ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഇനി ഏതുവരെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം.